മലപ്പുറം മമ്പാട് കാട്ടാന കിണറ്റിൽ വീണു. വനത്തിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വിവരങ്ങളുമായി ഷബീർ ഓമർ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷബീർ, എപ്പോഴായിരുന്നു സംഭവം? കാട്ടാന സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീഴുന്നത് എടവണ്ണ റേഞ്ച് പരിധിയിലെ എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. ഈ തോട്ടത്തിൽ പണിക്കെത്തിയ ആളാണ് ഈ കാട്ടാന കിണറ്റിൽ വീണ കാര്യം ആദ്യം അറിയുന്നത്. തുടർന്ന് നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം ഒരു മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് കാട്ടാനയെ രക്ഷപ്പെടുത്തിയത്. ഈ കിണറിന്റെ ഒരു വശം ഇടിച്ച് ആനയ്ക്ക് കയറി പോകാനുള്ള വഴിയൊരുക്കിയാണ് കാട്ടാനയെ രക്ഷപ്പെടുത്തിയത്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത കുട്ടിയാനയാണ് കിണറ്റിൽ വീണത് എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറയുന്നത്. കരയ്ക്ക് കയറ്റിയ ഉടനെ തന്നെ ആനയെ പിന്നീട് വനം ഭാഗത്തേക്ക് ഓടിച്ചു വിടുകയായിരുന്നു. സാരമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. നടക്കാനും മറ്റും ബുദ്ധിമുട്ടില്ല. എന്നാൽ ശരീരത്തിലെ ചിലയിടങ്ങളിൽ പോറൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നത്. ഏതാണ്ട് അരമണിക്കൂർ സമയമെടുത്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ മമ്പാട് ഓടായിക്കൽ കുറ്റിമണ്ണ സ്വദേശിയായിട്ടുള്ള റസാഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റബ്ബർ തോട്ടം. സന്ധ്യ, ഷബീർ, വനത്തോട് ചേർന്നുള്ള പ്രദേശമാണോ ഇവിടെ പതിവായി ആനകൾ വരുന്ന സ്ഥലമാണോ? സന്ധ്യ, തീർച്ചയായും വനത്തിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടമാണ്. സ്ഥിരമായി ആനക്കൂട്ടവും ആനകളും എത്തുന്ന മേഖല കൂടിയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ആന എത്തിയതെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ കുട്ടിയായന ആയതിനാൽ കൂടെ മറ്റ് ആനക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യതയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത കുട്ടിയാനയാണ് കിണറ്റിൽ വീണത്. ഒപ്പം തന്നെ മറ്റാനകളും ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് വനം വകുപ്പ് സംശയിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഈ ആനയെ കാട് കയറ്റി വിടാനായി. സന്ധ്യ, ശരി, മലപ്പുറം മമ്പാടാണ് കാട്ടാന കിണറ്റിൽ വീണത്. അരമണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആനയെ രക്ഷപ്പെടുത്തുകയും അതിനെ കാട്ടിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു എന്നാണ് ഷബീർ ഓമർ റിപ്പോർട്ട് ചെയ്യുന്നത്.